ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈറ്റ്സ് ഓൺ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മഴയൊക്കെ ആസ്വദിച്ച് നല്ല വിശന്ന് ഇരിപ്പായിരിക്കും അല്ലേ? അപ്പൊ ഈ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിന്നൊരു ഡിഷ് ഉണ്ടാക്കാം. ഈസി ഡിഷാണ്. ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അവിൽ മിൽക്കാണ് ഉണ്ടാക്കാൻ തോന്നുന്നത്, ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക്. ഈസി ആയിട്ട് നമുക്ക് അവിൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും അവിൽ മസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു കപ്പ് റോസ്റ്റഡ് അവില് വേണം, 5-10 ഞാലിപ്പൂവൻ പഴം വേണം. മൈസൂർ പഴമായാലും മതി, പക്ഷെ നല്ല പഴുത്ത പഴമായിരിക്കണം, എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പുളിയായിരിക്കും. പിന്നെ നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തത്, 2 ആപ്പിൾ കട്ട് ചെയ്തത്, അനാറുണ്ടെങ്കിൽ അനാറും ഇടാം, പക്ഷെ എന്റെ കയ്യിലിപ്പോ അനാറ് സ്റ്റോക്കില്ല. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തണുത്ത പാല്, പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസ്, പിന്നെ ഡേറ്റ്സ്, ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് റോസ്റ്റഡ് നട്ട്സ് വേണം, കാഷ്യൂ നട്ട് കുറച്ച് വേണം, പീനട്ട്സ് വേണം കുറച്ച്, കുറച്ച് കട്ട് ചെയ്ത ബദാമും വേണം. പിന്നെ വേണ്ടത് മൈ ഫേവറേറ്റ് ഐസ്ക്രീം. പിന്നെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് ബൂസ്റ്റും വേണം. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ക്ലാസ്സിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസ് എടുക്കാം. നമുക്ക് ഫസ്റ്റ് ഈ നല്ല ഞാലിപ്പൂവും പഴം എടുത്തിട്ട് നമുക്ക് അതൊന്ന് സ്മാഷ് ചെയ്യണം. അപ്പൊ സ്മാഷ് ചെയ്യാം, ചിലവർ അത് നല്ലവണ്ണം പൊടി കുത്തി ചീച്ചെടുക്കും, ചിലവർ മിക്സിയിലടിക്കും. ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രേറ്ററിലെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, ചെറിയ പീസായിട്ട് കിട്ടും ചെയ്യും. സ്മാഷ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് കുത്തി ചീക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ചിലത് കട്ട് ചെയ്ത് കിട്ടില്ല. അപ്പം പഴം ഞാൻ എല്ലാം കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച മാംഗോ ഇടാം, അത് നമുക്ക് നല്ലോണം ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ മാങ്ങയും പഴം നല്ലോണം മിക്സായി, നല്ലോണം സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ നമുക്ക് ഇതുപോലെ ചെയ്യണ്ട കേട്ടോ, ആപ്പിൾ നമുക്ക് കടിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഗ്ലാസ്സിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ടും ഇതാ. ഫസ്റ്റ് ഞാൻ ആപ്പിളാണ് ഇടുന്നത്, ആപ്പിൾ 1 സ്പൂൺ ഇട്ടു. പിന്നെ അതിലേക്ക് കുരു കളഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പഴം, ഡേറ്റ്സ് 1 സ്പൂൺ ചേർത്തു. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് പാല്, 2 സ്പൂണ് പാല് ചേർത്ത്, അതിനുശേഷം ഈ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും പഴവും ചേർക്കാം. അതൊരു 4 സ്പൂണ് ചേർക്കണം, ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ്, 4 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് 3 ടീസ്പൂൺ റോസ്റ്റഡ് അവില് ചേർക്കണം. ഓക്കെ, അവിലിട്ടതിന് ശേഷം 1 ടീസ്പൂൺ ബദാം, കടലയും അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്തതാണ്, അത് 2 ടീസ്പൂൺ ഇടാം. പിന്നെ നമുക്ക് അതിനുള്ള നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഴും മാങ്ങയും ചേർക്കാം. പിന്നെ നമുക്ക് അതിന്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിള്, നിങ്ങളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. പിന്നെ മുകളില് എഗൈൻ നട്ട്സ് 1 സ്പൂൺ ഇടാം. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ കുറച്ചും കൂടി തണുത്ത പാലൊഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാല് സൈഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ അതിന്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം, നമ്മളെ കയ്യിൽ ഏത് ഐസ്ക്രീം ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർക്കാം.
പിന്നെ മുകളിലായിട്ട് ചെറി ഉണ്ടെങ്കിൽ ചെറി ചേർക്കാം എന്റെ കയ്യിൽ ഇപ്പോ ചെറി അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാഷ്യൂ ആണട്ട് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് ഓക്കേ അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് ഇവിടെ റെഡിയാണ് സ്പെഷ്യൽ അവിൽ മിൽക്ക് ആണ് നോർമൽ അവിൽ മിൽക്കും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ് പഴം ഉണ്ടെങ്കിൽ നല്ല പഴുത്ത പഴം അവിലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം